السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، 14/5/2016 സ്പെഷ്യൽ സെഷൻ, ഓഡിയോ ക്ലിപ്പ് നമ്പർ 1. ഇസ്റാ മിഅ്റാജ് സംബന്ധിച്ച് നമ്മൾ രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞു, അതിലെ തുടർച്ചയാണ്. ഫത്ഹുൽ ബാരി തുടരുകയാണ്. ഇവിടെ ഒന്നാമത്തെ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ആമുഖമായിട്ട് പഴയ ക്ലാസ്സിൽ കൊടുത്തത് തന്നെയാണ്. പോസ്റ്റ് രണ്ടിൽ കാണാം. മോഡ്യൂൾ 1. വഹ്തജ മൻ സഅമ അന്നൽ ഇസ്റാഅ വഖാ മുഫ്റദൻ ബിമാ അഖ്റജഹുൽ ബസ്സാറു വത്തബറാനി വസ്ഹഹഹു അൽ ബൈഹഖി ഫി ദലാഇലി മിൻ ഹദീസി ഷദ്ദാദ് ബിൻ ഔസ് ഖാല. അതായത് ഇസ്റാഅ ഒറ്റയ്ക്ക് സംഭവിച്ചതാണ്, സെപ്പറേറ്റ് ആയിട്ട് മിഅ്റാജിന്റെ കൂടെയല്ലാതെ സംഭവിച്ചതാണ് എന്ന് പറയുന്നവർ തെളിവ് പിടിച്ചിരിക്കുന്നു. ഇഹ്തജ എന്നാണ് തെളിവ് പിടിച്ചു. മൻ സഅമ വാദിച്ചവർ അന്നൽ ഇസ്റാ ആ ഇസ്റാ വഖാ സംഭവിച്ചു മുഫ്റദൻ ഒറ്റയ്ക്ക് ബിമാ അഖ്റജഹുൽ ബസ്സാറു വത്തബറാനി ബസ്സാറും തബറാനി മുദരിച്ച ഹദീസ് വസ്ഹഹഹു അൽ ബൈഹഖി മാ ബൈഹഖി അത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫി ദലാഇലി ദലാഇലി എന്ന കിതാബിൽ മിൻ ഹദീസി ഷദ്ദാദ് ബിൻ ഔസ് ഔസ് ഷദ്ദാദ് ബിൻ ഔസ് എന്നിവരുടെ ഹദീസാണ്. قال അദ്ദേഹം പറഞ്ഞു قلنا يا رسول الله قلنا ഞങ്ങൾ ചോദിച്ചു يا رسول الله അല്ലാഹുവിൻ്റെ ദൂതരെ കൈഫ ഉസ്രിയ ബിക താങ്കൾ എങ്ങനെയാണ് ഇസ്റാ അല്ലെങ്കിൽ നിശാപ്രയാണം നടത്തിയത് നിശാപ്രയാണം നടത്തപ്പെട്ടത് قال അപ്പോൾ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വല്ലൈതു സ്വലാത്തൽ അതമത്തി ബി മക്കത്ത ഫഅതാനി ജിബ്രീലു ബി ദാബത്തിൻ ഫദകറൽ ഹദീസ സ്വല്ലൈതു ഞാൻ നിസ്കരിച്ചു സ്വലാത്തൽ അത്തമത്തി അത്തമാ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇഷാ നിസ്കാരമാണ് ബി മക്ക മക്കയിൽ വെച്ച് ഫഅതാനി അപ്പോൾ എൻ്റെ അടുത്ത് അതിനുശേഷം വന്നു ജിബ്രീലു ജിബ്രീൽ അലൈഹിസ്സലാം ബി ദാബത്തിൻ മൃഗവുമായി ദാബത്തുമായി അതായത് ബുറാഖ് എന്ന മൃഗവുമായി ഫദകർ അൽ ഹദീസ എന്നിട്ട് നബി ആ ഹദീസ് പറഞ്ഞു. ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല. ഫി മജീഇഹി ബൈത്തൽ മഖദിസ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദിസിൽ വന്ന ആ വിവരണം നബി പറഞ്ഞു. വമാ വഖാലഹു ഫീഹി അവിടെ സംഭവിച്ച കാര്യങ്ങളും ഖാല എന്നിട്ട് തുടരുകയാണ്. സുമ്മൻ സ്വറഫ ബി നബി സല്ലല്ലാഹു അലൈഹി തുടർന്ന് പറഞ്ഞു സുമ്മൻ സ്വറഫ ബി എന്നെയും കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം തിരിച്ചു. ഫമറന്നാ ബി ഐറി ഖുറൈഷ് ബി ഐറിലെ ഖുറൈഷ് അങ്ങനെ ഞങ്ങൾ ഖുറൈഷികളുടെ ഒരു സാർത്ഥവാഹക സംഘം ഒരു സംഘത്തെ കണ്ടു അവരുടെ അടുത്തൂടെ നടന്നുപോയി. ബി മക്കാനിൻ കഥാ ഇന്നാലിൻ്റെ ഒരു സ്ഥലത്ത് വെച്ച് ഫദക്കറഹു എന്നിട്ട് നബി അത് പറഞ്ഞു. ഖാല തുടർന്നു പറഞ്ഞു സുമ്മ അതൈതു അസ്വഹാബി സുമ്മ അതൈതു പിന്നെ ഞാൻ വന്നു അസ്വഹാബി എൻ്റെ സഹാബാക്കളുടെ അടുത്ത് കബില സുബഹി സുബഹിയുടെ മുമ്പ് ബി മക്ക മക്കയിൽ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രിയിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് വന്നിട്ട് തിരിച്ച് പോയതായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് മക്കയിലേക്ക് തന്നെ. അല്ല മിഅ്റാജിനെ കുറിച്ച് അവിടെ പരാമർശമില്ല. വഫീ ഹദീസി ഉമ്മിഹാന ഇനി ഇതേപോലെ മറ്റു റിപ്പോർട്ടുകളും ഉണ്ട് എന്നതാണ്. അടുത്തത് നോക്കാം. ഫഇൻ സബത അന്നൽ മിഅ്റാജ കാന മനാമൻ അലാ ളാഹിരി റിവായത്ത് ശരീക്കിൻ അൻ അനസിൻ ഫയൻതളിമു മിൻ ദാലിക അന്നൽ ഇസ്റാഅ വഖാ മർറതൈനി മർറതൻ അല ഇൻഫിറാദിഹി ومرتا مضموما اليه المعراج وكلاهما في اليقظه فان ثبت ان استرപ്പെട്ടാൽ ثبت استرപ്പെട്ടു ان المعراج نسيم المعراج كان مناما المعراج സ്വപ്നത്തിലായിരുന്നു എന്ന ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ട് استرപ്പെട്ടാൽ അല ظاهري روايه شريك ان انس انس رضي الله عنه ഇൽ നിന്ന് ഷരീക്ക് എന്നവരുടെ ഒരു റിപ്പോർട്ട് അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ മിഅ്റാജ് മനാമിൽ സ്വപ്നത്തിൽ ആണ് എന്ന കാര്യം സ്ഥിരപ്പെട്ടാൽ ഫയന്തളിമു മിന്നാലിക അതിൽ നിന്ന് മനസ്സിലാകുന്നത് അന്നൽ ഇസ്റാഅ വഖാ മറത്തൈൻ നിശ്ചയം ഇസ്റാ രണ്ട് തവണ സംഭവിച്ചു വഖാ സംഭവിച്ചു മറത്തൈനി രണ്ട് തവണ മറത്തൻ ഒരിക്കൽ ഒരു തവണ അലം ഫിറാദിഹി അതൊറ്റക്ക് എന്ന് പറഞ്ഞാൽ ഇസ്റാ ഒറ്റക്ക് സംഭവിച്ചു. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട റിപ്പോർട്ടിലുള്ളതുപോലെ ഇസ്റാ മാത്രമായിട്ട് സംഭവിച്ച ഒരിക്കൽ ഓ മറത്തൻ രണ്ടാം തവണ മറ്റൊരിക്കൽ മദുമൂമൻ ഇലൈഹിൽ മിഅ്റാജു മിഅ്റാജുമായി ചേർത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്റാ അവിടെ ബൈത്തുൽ മഖ്ദിസിലേക്ക് നബി വന്ന ശേഷം അവിടെ നിന്ന് നബി മിഅ്റാജ് നടത്തി അത് രണ്ടാമത്തെ ഇസ്റാ.
വക്കിലാഹുമ അത് രണ്ടും തന്നെ ഫിൽ അഖലത്തി ഉണർച്ചയിലാണ്. വൽ മിഅ്റാജു മിഅ്റാജ് വഖാ മർറതൈനി മർറതൈനി വഖാ സംഭവിച്ചു മർറതൈനി രണ്ട് തവണ. മർറതൻ ഫിൽ മനാമി ഒരിക്കൽ മനാമി അലം ഫിറാദിഹി ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ മിഅ്റാജ് ഒറ്റക്കായിട്ട് സംഭവിച്ചു. തൗത്തിഅതൻ വതംഹീദൻ തൗത്തിഅതൻ വതംഹീദൻ ഒരു വഴിയൊരിക്കലും ഒരു ഒരു പ്രിപ്പറേഷൻ ഒരു തയ്യാറെടുപ്പുമായിട്ട് ആദ്യം നബിക്ക് വഴി എൻ്റെ കാര്യത്തിൽ എന്ന പോലെ എങ്ങനെ ഒരു വഴിയ ഒരിക്കലും തയ്യാറെടുപ്പുമായിട്ട് ആദ്യം നബിക്ക് മിഅ്റാജ് മനാമിൽ സ്വപ്നത്തിൽ സംഭവിച്ചു. വമറത്തൻ ഫിൽ യഖലത്തി രണ്ടാമത്തെ മറ്റൊരിക്കൽ ഫിൽ യഖലത്തി ഉണർച്ചയെ സംഭവിച്ചു. മദുമുമനിലെ ഇസ്റാ ഇസ്റായിനോട് ചേർത്ത്. അപ്പോൾ എങ്ങനെയാണ് മിഅ്റാജും ഇസ്റാഉം രണ്ട് തവണ വീതം സംഭവിച്ചു. ഒരിക്കൽ ഇസ്റാ മാത്രം സംഭവിച്ചു, ഒരിക്കൽ മിഅ്റാജ് മാത്രം സംഭവിച്ചു. അപ്പോൾ ഇസ്റാ രണ്ട് തവണയും എന്താണ് യഖലത്തിൽ ഉണർച്ചയിലാണ് സംഭവിച്ചത്. മിഅ്റാജ് ഒരു തവണ അത് ഒറ്റയ്ക്ക് സംഭവിച്ചപ്പോൾ അത് മനാമിലാണ് സംഭവിച്ചത്. ഇനി മിഅ്റാജും രണ്ട് തവണ സംഭവിച്ചു എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് എങ്ങനെയാണ് ഇസ്റാ മിഅ്റാജിനോട് കൂടി സംഭവിച്ചു. അപ്പോൾ അവിടെ ഇസ്റാ മിഅ്റാജ് സംഭവിച്ചു, അത് യഖലത്തിലാണ് ഉണർച്ചയിലാണ്. അപ്പോൾ മനാമിൽ സ്വപ്നത്തിൽ സംഭവിച്ച ഒരു മിഅ്റാജ് ഉണ്ട്, അങ്ങനെ ഒരു റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. ഇനി 14/5/2014 രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പ് ഫറവൽ ബൈഹഖി പോസ്റ്റ് രണ്ടിൽ കാണാം. മൊഡ്യൂൾ 7 في الدلائل من طريق صالح بن كيسان عن الزهري أن النبي صلى الله عليه وسلم قال افتتن ناس كثير يعني عقب الإسراء فجاء ناس إلى أبي بكر فذكروا له ഒരു റിപ്പോർട്ട്, അബു സലമ എന്നിവരിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. قال അദ്ദേഹം പറഞ്ഞു افتتن ناس كثير ധാരാളം ആളുകൾ നാസിറ ജനങ്ങൾ افتتن പരീക്ഷിതരായി പരീക്ഷിക്കപ്പെട്ടു എന്നാല് ആളുകൾക്ക് പല സംശയങ്ങളുണ്ടായി ഏത് നബിയുടെ മിഅ്റാജ് സംബന്ധിച്ച്. യാ ഇനി ഉദ്ദേശ്യം ഉദ്ദേശിക്കുന്നത് അഖിബൽ ഇസ്റാ ഇസ്റാഇൻ്റെ ഉടനെ ഇസ്റാഇൽ സംഭവിച്ച റിപ്പോർട്ട് വന്നപ്പോൾ പലർക്കും പല സംശയങ്ങളൊക്കെ ആയി, ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായി. ഫജാഅനാസുൻ അപ്പോൾ ജനങ്ങൾ വന്നു ഇലാ അബീബക്കറിൻ അബൂബക്കർ അള്ളാഹുവിൻ്റെ അടുത്ത്. ഫദക്കറു എന്നിട്ട് അവർ പറഞ്ഞു ലഹു അദ്ദേഹത്തോട് അപ്പാല അപ്പോൾ അബൂബക്കർ അള്ളാഹുവിന് പറഞ്ഞു അഷ്ഹദു അന്നഹു സ്വാദിഖുൻ അഷ്ഹദു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അന്നഹു നിശ്ചയം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർകൾ സ്വാദിഖുൻ സത്യസന്ധനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ് എന്ന കാര്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടേ, ഒന്നുകൂടി പറയാം. അപ്പോൾ ബൈഹഖി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് അവിടെ അബൂ സലമ എന്നവരുടെ ഒരു ഹദീസ്. ഖാല ഉഫ്തുതിന നാസുൻ കസീറുൻ യഅനി അഖബൽ ഇസ്റാ ഇസ്റാഇലിനെ ഉടനെ കുറേ ജനങ്ങൾ ആളുകൾ പരീക്ഷിതരായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പലർക്കും സംശയങ്ങളായി ഇസ്റാ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്നപ്പോൾ അതെങ്ങനെയെന്നുള്ളൊരു ചർച്ച വന്നു. അപ്പോൾ ഫജാഅനാസുൻ അപ്പോൾ ജനങ്ങൾ വന്നു ഇലാ അബീബക്കറിൻ അബൂബക്കർ അള്ളാഹുവിൻ്റെ അടുത്ത്. ഫദക്കറു എന്നിട്ട് അവർ പറഞ്ഞു ലഹു അബൂബക്കർ അള്ളാഹുവിനോട്. ഫഖാല അപ്പോൾ അബൂബക്കർ അള്ളാഹുവിൻ പറഞ്ഞെന്താണ് അഷ്ഹദു അന്നഹു സ്വാദിഖുൻ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അന്നഹു നിശ്ചയം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർകൾ സ്വാദിഖുൻ സത്യസന്ധനാണ് എന്ന്. فقالوا اപ്പോൾ ജനങ്ങൾ പറഞ്ഞു വതുസദ്ദിഖുഹു ബിഅന്നഹു അതശ്ശാമ ബിഫീ ലൈലത്തിൻ വാഹിദ. അപ്പോൾ ജനങ്ങൾ അബൂബക്കർ അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യമാണ് എന്ത് അതു വതുസദ്ദിഖുഹു താങ്കൾ അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നുവോ നബി അവർക്ക് സത്യപ്പെടുത്തുന്നു ബിഅന്നഹു ഇസ്തേം കാര്യം അത അശ്ശാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി അവർക്ക് അദ്ദേഹം ഷാമിൽ വന്നു എന്ന് ഫീ ലൈലത്തിൻ വാഹിദ ഒരൊറ്റ രാത്രിയിൽ സുമ്മ റജായില മക്ക എന്നിട്ട് ആ രാത്രി തന്നെ മക്കയിലേക്ക് മടങ്ങിയെന്നതും അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചു. ഖാല അപ്പോൾ അബൂബക്കർ അള്ളാഹു പറഞ്ഞ എന്താണ് നഅം അതെ യെസ് ഇന്നി ഉസദ്ദിഖുഹു ബി അബ്അദ മിൻ ദാലിക്. അബൂബക്കർ അള്ളാഹുവിൻ്റെ മറുപടി എന്തായിരുന്നു ഇന്നി ഉസദ്ദിഖുഹു ബി അബ്അദ മിൻ ദാലിക് അതിനേക്കാൾ വിദൂരത്തായ കാര്യം ഞാൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നു ഇതിനേക്കാളും വലിയ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഉസദ്ദിഖുഹു ബി ഖബറിസ് സമാഇ
ആകാശലോകത്തെ വിശേഷം വിശേഷണ ഖബറുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നു. അതായത് ആകാശത്ത് നിന്ന് വഹിയിറങ്ങുന്നു. ഈ വഹിയിറങ്ങുന്ന വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പം എനിക്ക് ഇത് വിശ്വസിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്ന് പാല. എന്നിട്ട് ഈ റിപ്പോർട്ടർ പറയുന്നു, ഫസുമ്യ ബിദാലിക, അതുകൊണ്ട് പേര് വെക്കപ്പെട്ടു അസ്ദീഖ്. പതിനാല് അഞ്ച് 2016 മൂന്നാമത്തെ ഓടി എത്തുന്നത്. വഫി ഹദീസി ഇബ്നു അബ്ബാസ് ഇൻദ അഹ്മദ് വൽ ബസാർ ബി ഇസ്നാദിൻ ഹസനിൻ ഖാല. അതായത് ഇമാം അഹ്മദ് റഹ്മുല്ലാ, ഇമാം ബസാർ എന്നിവർ ഹസനായ സനദോടുകൂടി രേഖപ്പെടുത്തിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ളൊരു ഹദീസ്. ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മാ കാന ലൈലത്തുൻ ലൈലത്തു ഉസ്രിയ ബി വസ്ബഹ്തു ബി മക്കത്ത മറ ബി അദുല്ലാഹി അബൂ ജഹൽ. ലമ്മാ കാന ലൈലത്തുൻ ഉസ്രിയ ബി ലൈലത്ത് ഉസ്രിയ ബി, അതായത് ഞാൻ നിശാപ്രയാണം ഇസ്റാ നടത്തപ്പെട്ട നിശാപ്രയാണം ചെയ്യപ്പെട്ട രാത്രിയിൽ, വസ്ബഹ്തു ബി മക്ക, മക്കയിൽ പ്രഭാതത്തിൽ സുബഹിയിൽ ഞാൻ എത്തിപ്പെട്ടു, മക്കയിൽ തന്നെ തിരിച്ചെത്തി. മറബി അദുല്ലാഹി അബൂജഹൽ, അള്ളാഹുവിൻ്റെ ശത്രു, അദുല്ലാഹ് അള്ളാഹുവിൻ്റെ ശത്രു, അള്ളാഹുവിൻ്റെ ശത്രുവായ അബൂജഹൽ മറബി എൻ്റെ അടുത്തൂടെ നടന്നു പോയി. ഫഖാൽ, അങ്ങനെ എൻ്റെ അടുത്തൂടെ വന്നപ്പോൾ ഫഖാല അയാൾ പറഞ്ഞു, ഹൽ കാനമിൻ ഷൈഇൻ, വലതുണ്ടോ എന്ന് ചോദിച്ചു. എന്താ വിഷയം കിട്ടിയിട്ടാണ് അബൂജഹൽ ചോദിച്ചിട്ടുണ്ടാവും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നേരത്തെ നമ്മൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം കണ്ടു. ഇനി അബൂജഹൽ, അബൂജഹൽ ഇതിനോട് പ്രതികരിക്കുന്ന രീതിയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ രീതി, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സിദ്ദീഖ് എന്ന നാമകരണം ചെയ്യപ്പെടാനുള്ള കാരണം ഈ വിഷയമാണെന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇന്നി ഉസ്രിയ ബി അല്ലൈലത്ത ഇലാ ബൈത്തുൽ മഖ്ദിസ്, ഇന്നി ഉസ്രിയ ബി, നിശ്ചയം ഞാൻ, ഉസ്രിയ ബി, ഞാൻ പ്രയാണം ചെയ്യപ്പെട്ടു, രാപ്രയാണം ചെയ്യപ്പെട്ടു, നിശാപ്രയാണം ചെയ്യപ്പെട്ടു, അല്ലൈലത്ത രാത്രി, ഇലാ ബൈത്തുൽ മഖ്ദിസ് ഈ രാത്രി, കഴിഞ്ഞ രാത്രി ബൈത്തുൽ മഖ്ദിസിലേക്ക്. ഖാല, അപ്പോൾ അബൂജഹൽ പറഞ്ഞു, സുമ്മ, അബൂജഹൽ അല്ല, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, സുമ്മ അസ്ബഹ്ത, അല്ല അബൂജഹൽ പറഞ്ഞു, ഖാല അബൂജഹൽ പറഞ്ഞു, സുമ്മ അസ്ബഹ്ത ബൈന ദുഹ്റിന, പിന്നെ ഞങ്ങൾക്കിടയിൽ നീ പ്രഭാതമായി എന്ന് പറഞ്ഞാൽ പ്രഭാതമായപ്പോഴേക്ക് ഞങ്ങളുടെ ഇടയിൽ നീ എത്തിയും ചെയ്തോ എന്ന്. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഞാൻ അതെ. ഖാല, അപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഫ ഇൻ ദഅഉതു ഖൗമക അതുഹദ്ദിസുഹും ബിദാലിക്, ഫഇൻ ദഅഉതു, ഞാൻ വിളിച്ചാൽ, ഖൗമക നിന്റെ ജനതയെ, അതുഹദ്ദിസുഹും ബിദാലിക്, ഇക്കാര്യം നീ അവരോട് പറയുമോ, എന്നോട് നീ പറഞ്ഞ കാര്യം നീ അവരോട് പറയുമോ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഞാൻ അതെ. ഖാല, അപ്പോൾ അബൂജഹൽ പറഞ്ഞു, യാ മാഷറ ബനീ കഅബ് ബിനു ലുഐ, അങ്ങനെ ഗോത്രക്കാരൊക്കെ വിളിച്ചു കൂട്ടി അവരൊക്കെ, ആര്, അബൂജഹൽ. ഖാല, എന്നിട്ട് നബി തുടരെയാണ്, ഫംഫല്ലത് ഇലൈഹി അൽ മജാലിസ് ഹത്താ ജാഉ ഇലൈഹിമാ, അങ്ങനെ ഈ റിപ്പോർട്ടിംഗ് തുടരെയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ ഒന്നായിട്ട് സഭയായിട്ട് ഇളകി വന്നു. ഹത്താ ജാഉ ഇലൈഹിമാ, രണ്ടുപേരും ഇവിടെ അടുത്തേക്ക് വന്നു, നബിയുടെയും അബൂജഹലിൻ്റെ അടുത്ത്. ഖാൽ, അപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഹദ്ദിസ് ഖൗമക ബിമാ ഹദ്ദസ്തനി, ഹദ്ദിസ് ഖൗമക, ഹദ്ദസ യുഹദ്ദിസു, ഹദ്ദിസ്, നീ വിവരം പറയൂ, ഖൗമക നിൻ്റെ ജനതയോട്, ബിമാ ഹദ്ദസ്തനി, നീ എന്നോട് പറഞ്ഞ വിവരം അവരോട് പറയൂ. ഫഹദ്ദസഹും, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഈ സംഭവം പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അബൂജഹൽ വിചാരിച്ചത് എന്താണ്, ആ ഇങ്ങനെ ഒരു രാത്രി കൊണ്ട് ഇങ്ങോട്ട് പോയി, അവിടെ ബൈത്തുൽ മഖ്ദിസ് ഇത്രയോ ദൂരമുള്ള ബൈത്തുൽ മഖ്ദിസ് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾ എന്ത് ചെയ്യും, നബിയെ അവിശ്വസിച്ചുകൊള്ളും, നബിയെ അവിശ്വസിച്ചുകൊള്ളും എന്ന് മനസ്സിലാക്കി. ഇതൊരു സംഭവം, ഈ സംഭവം യഥാർത്ഥത്തിൽ ഈമാനും കുഫറും തമ്മിൽ വേർതിരിക്കുന്നതും കൂടിയായിരുന്നു. നബിയെ സത്യപ്പെടുത്തുന്നവരുടെ സത്യവിശ്വാസം ഉറയ്ക്കുന്നതിനും അതേപോലെ നബിയെ ചാഞ്ചാട്ടമുള്ളവരുടെ അങ്ങ് മാറിപ്പോകുന്നതിനും ഇത് ഉദയിക്കാം. എന്തായാലും ഖാല തുടരുകയാണ്, ഫമിം ബൈനി മുസഫ്ഫിഖിൻ വമിം ബൈനി വാളിഇ യദഹു അലാ റഅ്സിഹി മുതഅജ്ജിബൻ, അങ്ങനെ കൈകൊട്ടിക്കൊണ്ടും കൈ തലയിൽ വെച്ചുകൊണ്ട് മുതഅജ്ജിബ് അജബോട് കൂടിയും. ഖാലു, അവർ പറഞ്ഞു, വതസ്തതിഉ അൻ തൻ അതലനാ അൽ മസ്ജിദ,
താങ്കൾക്ക് സാധിക്കുന്നു. താങ്കൾ ഞങ്ങൾക്ക് നഅത്ത് ചെയ്യാൻ വിവരിച്ചു തരാൻ എന്ത് അൽ മസ്ജിദ പള്ളി, അതായത് ബൈത്തുൽ മഖദിസ്, ബൈത്തുൽ മുഖദ്ദസ് വിവരിച്ചു തരാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്. ഇതല്ലാതെ മറ്റൊരു റിപ്പോർട്ടിൽ ബയാനുമാർ ഇസ്രായീൽ.